എന്നാലും അഭയത് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തെളിവെടുപ്പ് പൂർത്തിയായി. രണ്ടുപേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മാഡത്തിനോട് പ്രതികാരം ചെയ്തതാണ് ഇവൻ. ഞാൻ ഇതിനു വേണ്ടിയായിരുന്നോടാ നിന്നെ വളർത്തി വലുതാക്കിയത്. നീ ഇവരെ മാത്രമല്ല എന്നെ കൂടിയാ ചതിച്ചത്. നീ എന്റെ മകനാണ്, എന്റെ ശിഷ്യനാണെന്ന് പറയാൻ ലജ്ജ തോന്നണടാ. താനൊരു പ്ലെയർ ആണോ? മനുഷ്യത്വമുണ്ടോ തനിക്ക്? എന്നോടല്ലേ നിനക്ക് ദേഷ്യം? ഈ പാവങ്ങൾ എന്തു പഠിച്ചു? സാർ, ഇവന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ജയിലിൽ കിടക്കട്ടെ. ഇനി മേലിൽ ഇത്തരം പ്രവൃത്തികൾ ആരും ചെയ്യരുത്. നിന്റെ കരിയർ ഇതോടെ അവസാനിക്കൂടാ. നീ അനുഭവിക്കണം. ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിന്നെ പോലുള്ളവരായി കായിക ലോകത്തിന് അപമാനം. സർ, ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. വാടാ. അവനു വേണ്ടി എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി. മാഡം, എന്നോട് ക്ഷമിക്കണം. സാർ എന്തിനാ ക്ഷമാപണം നടത്തുന്നേ? സാറ് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അവന്റെ അച്ഛനല്ലേ. ഒരു നല്ല കളിക്കാരനായി ഞാൻ അവനെ വളർത്തി. പേരും പ്രശസ്തിയും പണവും ഉണ്ടാക്കി. പക്ഷേ അവനൊരു നല്ല മനുഷ്യനാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഞാൻ തോറ്റുപോയി. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. മനസ്സിൽ കൊണ്ടു നടക്കരുത്. എല്ലാം മറന്നേക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പ്രാക്ടീസ് നടക്കട്ടെ. ചെല്ല്. ശരത്. താങ്കളെ സംശയിച്ചതിൽ സോറി ശരത്. ഏയ്, ഇറ്റ്സ് ഓക്കേ സാർ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും മാഡത്തിന്റെ മനസ്സിൽ ആദിയുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ക്ലബ് നിലനിർത്തേണ്ടത് മാഡത്തിന്റെ ആവശ്യമാണ്. മാഡത്തിന്റെ അച്ഛന്റെ സ്വപ്നമാണത്. ഈ കബഡി ക്ലബ് ഇന്ത്യയിൽ ഒന്നാമതാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി മാഡം രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു. പേടിക്കാതെ, അവൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അന്തിമ വിജയം മാഡത്തിന് തന്നെയായിരിക്കും. സൂരജ് സാറേ, ഞാനാണ്. സാറ് നല്ല പണിയാ കാണിച്ചത്. എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് സാറ് കബഡി കളിക്കാനൊന്നും പറഞ്ഞുകൊണ്ട് പോയി. ഒരു ഫോൺ കോള് പോലും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വന്നതല്ലേ. പിന്നെ ഇവിടെ അല്പം തിരക്കിലായിപ്പോയി. പറഞ്ഞ് ഏൽപ്പിച്ചു, പക്ഷെ ഏൽപ്പിക്കേണ്ട സാധനം ഏൽപ്പിച്ചില്ല. കാശിന്റെ കാര്യമായി ഈ പറയുന്നേ. പണി മുന്നോട്ട് കൊണ്ടുപോവാൻ കാശ് കിട്ടിയേ തീരൂ. അത് കുറച്ചൊന്നും മതിയാവില്ല. ഞാനൊക്കെ പറഞ്ഞിരുന്നാണല്ലോ. ഇപ്പൊ എന്റെ കയ്യില് കാശില്ല. അപ്പോ റിസോർട്ട് പണി അങ്ങ് നിർത്താം. എന്താ, കാശ് കിട്ടിയാ തുടങ്ങാം. അല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഒരു കാരണവശാലും പണി നിർത്തരുത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് താങ്കൾക്കറിയാലോ. സാധനങ്ങൾ വാങ്ങാൻ കാശ് വേണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗഡുക്കളായി കാശ് വേണമെന്ന് കോൺട്രാക്ട് ഏറ്റെടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ.
എഴുതി ഒപ്പിട്ടതാണല്ലോ. ഒക്കെ അറിയാം, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് സാറിന് അവിടെ സെലക്ഷൻ കിട്ടി, ടീം വിജയിച്ചു വരുന്നത് വരെ നടക്കുന്ന കാര്യമല്ലോ പറ സാറേ. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എനിക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കണം. മുഴുവൻ കാശ് വേണമെന്നില്ല, പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാശ് മതി. ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല. നിങ്ങൾ ഒന്ന് എന്റെ വൈഫ് ദീപ്തി ചെന്ന് കാണണം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, ദീപ്തിയുടെ കയ്യിലുള്ള കാശ് തരും, അത് വെച്ച് പണി മുന്നോട്ട് കൊണ്ടുപോവാ. ഒരു കാരണവശാലും റിസോർട്ടിന്റെ പണി നിർത്തരുത്. ശരി, ഞാനൊന്ന് മേടത്തെ കാണട്ടെ. ഓക്കെ എന്നാ. വൺ മിനിറ്റ്, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സെലക്ഷൻ റൗണ്ട് ഞാൻ നിരീക്ഷിച്ചിരുന്നു, ഒപ്പം നിങ്ങളുടെ ട്രെയിനിങ്ങും. അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. എല്ലാ റൗണ്ടിലും അവിനാഷ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. സലീമും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കുറവുകൾ ഉണ്ടായിരുന്നിട്ടും റാഫേൽ നന്നായി പെർഫോം ചെയ്തു. സൂരജ് പറഞ്ഞതുപോലെ തന്നെ സ്വയം തെളിയിച്ചു. ഏജ് ഒരു മാറ്റർ അല്ല എന്നുള്ളത്. കീപ് ഇറ്റ് അപ്പ്. താങ്ക്യൂ മാഡം. മാഡം എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കൊള്ളാമായിരുന്നു, മറ്റുള്ളവരുടെ പ്രകടനവും മെച്ചപ്പെട്ടതായിരുന്നു. അവസാന 10 പേരിൽ ഇടം പിടിക്കാൻ നിങ്ങൾ എല്ലാവരും യോഗ്യരാണ്. ശരത്ത് ഇനിയും പോയില്ലേ? ശരത്ത് എന്നോട് ക്ഷമിക്കണം, തന്നെ തെറ്റിദ്ധരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതിനാണോ മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞത്? ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരായാലും ആ സാഹചര്യത്തിൽ എന്നെ സംശയിച്ചു പോവും. ഈ ടീമിൽ കയറണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, വലിയൊരു പ്രതീക്ഷയായി വന്നു, പക്ഷേ അത് നടന്നില്ല. ഇതോടെ മകൻ രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അച്ഛനും അമ്മയും അനുഗ്രഹിച്ച് എന്നെ യാത്രയാക്കിയത്. അവരുടെ ആഗ്രഹം നടന്നില്ല. അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സാരമില്ല, പോട്ടെ മാഡം. അപ്പോൾ എല്ലാവരോടും കൂടി പോട്ടെ. ഓൾ ദി ബെസ്റ്റ് ശരത്. തിരിച്ചു പോകേണ്ടതില്ല, നിങ്ങൾക്ക് ടീമിനൊപ്പം ചേരാം. ഫുഡ് പോയ്സണിൽപ്പെട്ട ജോൺ പേടിച്ച് സ്ഥലം വിട്ടു, ആ ഒഴിവുണ്ട്. ഇപ്പൊ ഇവര് 14 പേർ, ശരത്തും കൂടി ചേരുമ്പോ 15 പേരാകും. അപ്പൊ സമയം കളയണ്ട, പരിശീലനം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. സൂരജേട്ടൻ തക്ക സമയത്ത് ഇടപെട്ട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ തെറ്റുകാരനാക്കിയേനെ. ഞാനിപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നുണ്ടാവും. ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനെ കളിക്കാർക്കിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദിയുണ്ട്. അന്ന് സൂരജേട്ടനെ ഏജ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് മേഡത്തിന് ഊമക്കത്ത് എഴുതിയത് ഞാനാണ്. എന്നോട് ക്ഷമിക്കണം സൂരജേട്ടാ. അതൊന്നും സാരമില്ല, നീ ഇപ്പൊ ഡ്രസ് മാറിയിട്ട് പെട്ടെന്ന് വാ, വേഗം പ്രാക്ടീസ് തുടങ്ങാം. ചെല്ല. ആ
ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വരാൻ ഇരിക്കുമായിരുന്നു, അപ്പോഴാ താങ്കൾ ഇങ്ങോട്ട് വന്നത്. വാ, അകത്തോട്ടിരിക്കാം. വേണ്ട, കുറച്ച് തിരക്കുണ്ടേ, പെട്ടെന്ന് പോണം. ആ, നമ്മുടെ റിസോർട്ടിന്റെ പണിയൊക്കെ എങ്ങനെ പോണു? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ പണി തീർക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായും, പക്ഷേ കാശ് വേണം. കുറച്ച് കാശ് അത്യാവശ്യമായിട്ട് തന്നേ പറ്റൂ, അല്ലെങ്കിൽ പണി നിൽക്കും. കാശെന്ന് പറയുമ്പോ ഞങ്ങളുടെ കയ്യിലിപ്പോ അതിനു മാത്രം ഇല്ലാന്നറിയാലോ. സൂരജ് വരാതെ ഒരു നിവൃത്തിയില്ല. അതുവരെ പണി മുടക്കം കൂടാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. എന്റെ കാശില്ലാത്ത അവസ്ഥയാണ്. കാശ് തന്നില്ലെങ്കിൽ പണി പാതി വഴിയിൽ നിർത്തേണ്ടി വരും, അത് ഞാൻ പറഞ്ഞേക്കാം. പൈസക്ക് വേണ്ടി വന്നതാ. പൈസ കൊടുത്തില്ലെങ്കിൽ പണി നിർത്തിവെക്കേണ്ടി വരുന്നാ പറയുന്നേ. ഞാൻ സൂരജ് സാറിന് വിളിച്ചിരുന്നു, അദ്ദേഹം കൈമലർത്തുന്നു, ഒടുക്കം പറഞ്ഞു മാഡത്തിന് വന്ന് കാണാൻ. നിങ്ങൾക്കറിയാലോ, ദിവസം കഴിയുന്തോറും സാധനങ്ങളുടെ വില കൂടി വരികയാണ്. മാത്രമല്ല തൊഴിലാളി ക്ഷാമവും. കാശിന്റെ ടൈറ്റ് മൂലം നമ്മൾ കുറച്ചുനാൾ പണി നിർത്തിവെച്ചു എന്ന് കരുതുക. ബംഗാളികളായ തൊഴിലാളികൾ അടുത്ത പണി സൈറ്റിലേക്ക് പോകും, പിന്നെ ആവശ്യത്തിന് അവരെ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇപ്പൊ മഴയൊന്നും മാറി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് തീർക്കേണ്ട ജോലികൾ തീർത്താ നിങ്ങൾക്ക് തന്നെയാ നല്ലത്. കാശ് കിട്ടാതെ ഇനി ഒരടി മുന്നോട്ട് പോവില്ല മാഡം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ. റിസോർട്ട് പണിയാനുള്ള കാശുണ്ടാക്കാനാണ് സൂരജ് സാറ് കബഡി കളിക്കാൻ പോയെന്നൊക്കെ പറയുന്ന കേട്ടു. വല്ലതും നടക്കൂ? അവന് പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ചിരിയാ വരുന്നേ. ആഗ്രഹം മാത്രം പോരാ, റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് എടുത്തു ചാടുമ്പോ കയ്യിൽ കാശുണ്ടാവണം. ഈ ചെക്ക് മാറിയെടുക്ക, പണി നിർത്തണ്ട, തൽക്കാലത്തേക്ക് ഇത് മതിയാവുമല്ലോ. ഇതുകൊണ്ട് എന്താവാനാ മാഡം? തൽക്കാലം ഈ ക്യാഷ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി ഞങ്ങളങ്ങ് എത്തിക്കാം. ഒരു കാരണവശാലും പണി നിർത്തരുത്. ഈ കാശ് കൊണ്ട് ഒന്നും ആവില്ല, തട്ടിയും മുട്ടിയും കുറച്ച് ദിവസം മുന്നോട്ട് പോകും, അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങൾ എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിച്ചു തരാൻ നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് പണി നിർത്തി പോവേണ്ടി വരും. പാതി വഴി വീണുപോയ വീണുപോയത് തന്നെ, പിന്നെ അതവിടെ അങ്ങനെ തന്നെ അങ്ങ് കിടക്കും. കുറച്ച് കാശ് സഹായിക്കാന്ന് വിചാരിച്ചാൽ ഒരു വഴിയും കാണുന്നുമില്ല. ബാലേന്ദ്രൻ സാർ ഇതുവരെ വന്നില്ലല്ലോ. ടൈമിന്റെ കാര്യത്തിൽ വഴക്ക് പറയുന്ന ആളാ. ഇന്ന് ഇത് എന്തു പറ്റി? അദ്ദേഹം ക്യാമ്പ് വിട്ടു പോവാണെന്ന് പറയുന്ന കേട്ടു. ക്യാമ്പ് വിട്ടു പോവാനോ? അതെ, ബാലേന്ദ്രൻ സാറിന്റെ മോനല്ലേ അഭയ്, അവൻ ടീമിനെ ചതിച്ചാലുള്ള കുറ്റബോധം. അവന്റെ അച്ഛൻ മാത്രമല്ല, ഗുരുവും കൂടി അല്ലേ ബാലേന്ദ്ര സാറ്. ഗുരുശിഷ്യ ബന്ധത്തിന് അത്ര മാത്രം വില കൽപ്പിക്കുന്നുണ്ട് ബാലേന്ദ്ര സാറ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിഥി മേടം ശ്രമിക്കുകയാണ് സാർ ക്യാമ്പ് വിട്ട് പോവാതിരിക്കാൻ വേണ്ടി. പക്ഷേ സാറ് കേൾക്കുന്നില്ല അത്രേ. നമുക്ക് ബാലേന്ദ്ര സാറിനെക്കാളും വലിയൊരു കോച്ചിനെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഇവിടെ തന്നെ തുടരാൻ സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഒരു കാരണവശാലും ബാലേന്ദ്ര സാറിനെ ക്യാമ്പ് വിട്ടുപോകാൻ സമ്മതിക്കരുത്. അതിഥി മേഡം പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാണോ? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ കേൾക്ക്. സൂരജേട്ടൻ എവിടെയെങ്കിലും കയറി വാചകടിച്ചില്ലെങ്കിൽ സമാധാനാവില്ലേ? ഒരു ശിഷ്യൻ സാറിനെ അപമാനിക്കാൻ ശ്രമിച്ചു, അതില് സാറ് താഴെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിഷ്യരെല്ലാരും കൂടെ ചേർന്ന് സാറിനെ ഉയർത്താൻ ശ്രമിക്കണം, അതാണ് വേണ്ടത്. നമുക്ക് എന്ത് സാറുമായിട്ട് സംസാരിക്കാം? അയ്യോ, ഞങ്ങളില്ലേ.
എങ്കിൽ ഞാൻ പോവാം. ബാലേന്ദ്രൻ സാറിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും. സൂര്യേട്ടൻ പറയുന്നത് ബാലേന്ദ്ര സാർ കേട്ടത് തന്നെ. നിങ്ങൾ കണ്ടോ, സൂര്യേട്ടൻ ഒറ്റയ്ക്ക് തിരിച്ചു വരും, നാണം കെട്ട്. സാർ, ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ സാറിനറിയാലോ. ഈ ഒരു അവസ്ഥയിൽ സാർ പോവരുത്. സാർ ഒരു കോച്ച് മാത്രമല്ല, എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നിന്ന് സഹായിക്കുന്ന ആളാ. സാർ പോയാൽ ഇതൊക്കെ ഒറ്റയ്ക്ക് എന്ന് മാനേജ് ചെയ്യാൻ എനിക്ക് പ്രയാസമാവും. അഭയ് തെറ്റിയതു, ഞാൻ തെറ്റിയതുപോലെ തന്നെയാണത്. ഇനി ഞാനിവിടെ തുടരുന്നതിൽ അർത്ഥമില്ല മാഡം. പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതിഥി മേഡത്തിന് ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാഡം, സൂരജ് വരൂ. നിങ്ങൾ വിഷമിക്കേണ്ട സൂരജ്, ഞാൻ പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതിഥി മേഡം നിങ്ങൾക്ക് നല്ലൊരു കോച്ചിനെ അറേഞ്ച് ചെയ്ത് തരും. വേറെ കോച്ച് വരും, പക്ഷെ അത് ബാലേന്ദ്ര സാറിനെ പോലെ ആയിരിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടത് ബാലേന്ദ്ര സാറിനെയാ. സാറ് പോയാതെ ഞങ്ങൾക്ക് തരുന്നൊരു ശിക്ഷയായിരിക്കും. ശിക്ഷയോ? നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ക്രൈം ചെയ്തോ? സർ, ഇങ്ങനൊരു കോച്ചിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ശിക്ഷ തന്നെയാ. സൂരജ്, എനിക്ക് മനസാക്ഷി എന്നൊന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഈ ചതി ചെയ്ത അഭയ് എന്റെ മകനാ, ശിഷ്യനാ. അവനാ ഇത് ചെയ്തത്. അവനെ ഞാനൊരു നല്ല കളിക്കാരനാക്കി, പക്ഷേ ഒരു നല്ല മനുഷ്യനാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ ഞാനൊരു നല്ല കളിക്കാരനാക്കി, പക്ഷേ ഒരു നല്ല മനുഷ്യനാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പരാജയമാണ്. സ്വന്തം മകനെ നല്ല രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത ഞാനെങ്ങനെ നിങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കും? ഞാനൊരു പരാജയമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരെ കുറിച്ച് അങ്ങേക്കറിയാലോ. കൗരവർ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചതി നടത്തിയിട്ടുണ്ട്. പക്ഷെ പാണ്ഡവരോ? ഒരു ഗുരുവിന്റെ കീഴിൽ പല തരക്കാരും കാണും. എന്നുവെച്ചാൽ അത് ഗുരുവിന്റെ തെറ്റാണോ? ഞങ്ങൾ തെറ്റ് ചെയ്യില്ല. ഞങ്ങളെ പാണ്ഡവരെ പോലെ കണ്ടാൽ മതി. ഞങ്ങളെ പരിശീലിപ്പിക്കണം. ഈ ഗുരുവിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ശിഷ്യർ ഗുരുവിനെപ്പോഴും ഒരു അഭിമാനമായിരിക്കണം. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ആയിരിക്കും, അത് ഞങ്ങൾ സാറിന് ഉറപ്പായിരുന്നു. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഈശ്വരനും ഗുരുവും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യം അണങ്ങേണ്ടത് ഗുരുവിനെയാണെന്ന്. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, അഭയ് മൂലം അങ്ങേക്ക് അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. സാർ, സൂരജ് പറയുന്ന കേട്ടില്ലേ, ആ വാക്കുകൾ സാർ വിശ്വസിക്കണം, വില കൽപ്പിക്കണം. ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് നല്ല അറിവാണല്ലോ സൂരജിന്. അപ്പോ ആവശ്യം വരുന്ന സമയത്ത് ഗുരുദക്ഷിണയും തരേണ്ടി വരുമെന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഗുരുദക്ഷിണ തരേണ്ട സമയത്ത് ഞാൻ തന്നിരിക്കും, അത് പെരുവിരലായാൽ പോലും. ഇത്രയും ആത്മാർത്ഥതയുള്ള ശിഷ്യർ കൂടെ ഉള്ളത് ഏതൊരു ഗുരുവിന്റെ അഭിമാനമാണ്. സൂരജിന്റെ വാക്കുകൾ ധിക്കരിച്ചു പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോകുന്നില്ല, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. എന്നാ പിന്നെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം അല്ലേ സൂരജ്? പറഞ്ഞു സർ. അപ്പോ ഗ്രൗണ്ടിലേക്ക് പോവല്ലേ? കമൺ സൂരജ്. കബഡി 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 കബഡി.
കോച്ചിനെ തിരികെ കൊണ്ടുവരാൻ പോയ ആളെ കാണുന്നില്ലല്ലോടാ. ബാലേന്ദ്രൻ സാറിന്റെ വായിൽ നിന്ന് നല്ലത് കിട്ടിക്കാണ്. നോക്ക്, നിങ്ങൾക്ക് നല്ലൊരു ന്യൂസ് ഉണ്ട്. ബാലചന്ദ്രൻ സാർ ക്യാമ്പോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്കറിയായിരുന്നു മാഡം പറഞ്ഞ സാർ അനുസരിക്കുമെന്ന്. ക്യാമ്പ് വിട്ട് സാർ പോവില്ലെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, സൂരജാണ് സാറിനോട് സംസാരിച്ച് സമ്മതിപ്പിച്ചത്. അല്ലെങ്കിലും സൂരജേട്ടനും മധുരമായി സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാൻ അറിയാം. ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. കേരള റൈഡേഴ്സിനെ ഇന്ത്യയിലെ നമ്പർ വൺ കബഡി ടീം ആക്കിയിട്ടേ ഞാൻ ഇനി ഇവിടം വിട്ട് പോകും. ആ ടൈം വേസ്റ്റ് ആക്കാതെ എല്ലാവരും പ്രാക്ടീസ് തുടരുക. ഇതൊട്ടും ശരിയായില്ല. ഇത്രയും കാലം കൂടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇപ്പൊ വന്ന് സൂരജ് പറഞ്ഞപ്പോഴാ കേട്ടത്. അതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധം. ഗുരു ശിഷ്യനെ ക്യാപ്പബിൾ ആക്കുന്നു. ഹാർഡ് വർക്ക് കൊണ്ടും ഡിറ്റർമിനേഷൻ കൊണ്ടും ഗുരുവിന്റെ ശിക്ഷണം നല്ലതാണെന്ന് ശിഷ്യൻ പ്രൂവ് ചെയ്യുന്നു. സൂരജ് എന്നെ ദ്രോണാചാര്യരായിട്ടല്ലേ കരുതിയത്. അപ്പോ എന്റെ ഡ്യൂട്ടി അല്ലേ അവരെ അർജുനന്മാരാക്കേണ്ടത്. ഇവരിൽ ഞാൻ നല്ലൊരു ടീമിനെ കാണുന്നുണ്ട്, രണ്ട് അർജുനന്മാരെ കാണുന്നുണ്ട്. ആരൊക്കെയാണത്? സൂരജ്, അവിനാഷ്. അവിനാഷ് ടാലന്റഡ് ആണ്, സൂരജ് ഡിറ്റർമൈൻഡ് ആണ്. ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ശരിക്കും അർജുനന്മാർ തന്നെയാണ്. മഹാഭാരതത്തിൽ ഒരു അർജുനൻ മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് ഇവിടെയും ഒരാൾ തന്നെ മതി അർജുനനായിട്ട്. അത് ഈ അവിനാഷാണ്. കബഡി 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 കബഡി. ഞാൻ മതി ഇവിടെ, സൂരജ് വേണ്ട, അവനുണ്ടാകില്ല. കബഡി 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 കബഡി. ഇപ്പോൾ തന്നെ കണ്ടീഷൻ മോശമാണ്. സൂരജ് അറിയാതെ മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. എന്റെ സ്വപ്നം എനിക്ക് പൂർത്തിയാക്കണം, ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ.